ഹായ് ഫ്രണ്ട്സ്, ലൈഫ് ബോക്സിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് സ്കൂട്ട് എയർലൈൻസിൻ്റെ ഒരു ചെറിയ റിവ്യൂ വീഡിയോ ആണ്. അതിൻ്റെ ഒപ്പം തന്നെ ഒരു കുട്ടി ട്രാവൽ വ്ളോഗും കൂടി. ഞങ്ങൾക്ക് ഈ അടുത്ത ഇടയ്ക്ക് നാട്ടിൽ പോകേണ്ട ഒരു ആവശ്യം വന്നു. അപ്പം ഞങ്ങൾ ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ നോക്കിയപ്പം ഓസ്ട്രേലിയയിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഒരു 1500 to 2000 വരെയൊക്കെയാണ് ടോട്ടോ ടിക്കറ്റ് ചാർജ് ഓസ്ട്രേലിയൻ ഡോളറിൽ കാണിച്ചത്. അപ്പോൾ ആ ഒരു സമയത്താണ് നമുക്ക് ഈ സ്കൂട്ട് എയർലൈൻസിനെ കുറിച്ച് അറിഞ്ഞത്. അപ്പോൾ അതിൽ നമുക്ക് ടു ആൻഡ് ഫ്രം ടിക്കറ്റ് ഇൻക്ലൂഡിങ് ബാഗേജ് നമുക്കൊരു $600 കിട്ടി. അപ്പം ഞങ്ങൾ ഓർത്തൊക്കെ ഒന്ന് പോയി നോക്കാം. ചെറിയൊരു കൺസേൺ ഉണ്ടായിരുന്നു, കുട്ടികളെ അങ്ങോട്ടൊക്കെ പോകാൻ പറ്റുമോ, എങ്ങനെയാകും. പക്ഷേ എന്തായാലും ഞങ്ങൾ ഓർത്തൊന്ന് പോയി നോക്കാം, നമുക്ക് നമ്മുടെ എക്സ്പീരിയൻസ് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങളത് സെലക്ട് ചെയ്തതാണ്. അപ്പോൾ ചെക്ക് ഇൻ ഒക്കെ കഴിഞ്ഞു, നല്ല സ്മൂത്ത് പ്രോസസ്സായിരുന്നു. ബാഗേജ് എല്ലാം നമ്മൾ കയറ്റി വിട്ടു. കുറച്ച് ഡിലേ ഉണ്ടായിരുന്നു കേട്ടോ, ലൈക്ക് ആ ഒരു ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്യാനായിട്ട് ഒരു 1 hour ഡിലേ വന്നു. അപ്പോൾ അതിപ്പം ഒരു സ്പെസിഫിക് ഞങ്ങൾ പോയ ദിവസത്തെ ഇഷ്യൂ മാത്രമാണോ അതോ എന്നും അങ്ങനെയാണോ എന്ന് എനിക്ക് കൃത്യമറിയില്ല. ഇതാണ് നമ്മുടെ ഓസ്ട്രേലിയയിൽ നിന്ന് സിംഗപ്പൂരിലേക്കുള്ള ഫ്ലൈറ്റിൻ്റെ ഇൻസൈഡ് കേട്ടോ. അപ്പോൾ ലെഗ് സ്പേസ് കുറച്ച് കുറവാണ്, നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. അതുപോലെ തന്നെ നമുക്ക് എൻ്റർടൈൻമെൻറ്റ് യൂണിറ്റ് ഇല്ല, TV ഇല്ല. ഇത് രണ്ടും അങ്ങ് മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ നമ്മളുടെ സിംഗപ്പൂർ എയർലൈൻസിൻ്റെ സെയിം, അതായത് നമ്മൾ ഇവിടുന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് സിംഗപ്പൂർക്ക് പോകുന്ന ആ ഫ്ലൈറ്റ് ആ സെയിം ഫ്ലൈറ്റ് തന്നെയാണ്. വേറെ ഒരു വ്യത്യാസവും എനിക്ക് പുറമേ നിന്ന് നോക്കിയിട്ട് മനസ്സിലായില്ല. അപ്പം ഞങ്ങൾ കുട്ടികൾക്ക് വേണ്ടി കുറച്ച് പ്ലാൻ ചെയ്ത കുറച്ച് ആക്ടിവിറ്റീസും ഗെയിംസും സ്റ്റോറി ബുക്സും ഒക്കെ ആയിട്ടാണ് പോയത്. അതുപോലെ തന്നെ ഇത് കണ്ടോ, ഈ സ്കൂട്ട് ഹബ് എന്ന് പറയുന്ന സംഭവം. ഇതിൽ നമുക്ക് ഇൻ ഫ്ലൈറ്റ് മെനുസ് ഓർഡർ ചെയ്യാം, അതുപോലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിംഗ്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പം കുട്ടികൾക്ക് എന്തെങ്കിലും ഐപാഡോ സംഭവങ്ങളൊക്കെ ആയിട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ എൻഗേജ് ആക്കി ഇരുത്താൻ പറ്റും. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഒരു പോസിറ്റീവ് ഗുണമെന്ന് എനിക്ക് തോന്നിയതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുഡ് നമുക്ക് പുറത്തുനിന്ന് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ സാധാരണ കുട്ടികൾക്കൊന്നും ഈ ഇൻഫ്ലൈറ്റ് മെനുസ് ഒന്നും ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഇതുകൊണ്ട് ഇങ്ങനെ ഫുഡ് പുറത്തുനിന്ന് കൊണ്ടുവരാമെന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്നാക്സും അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അത് ശരിക്കും കൺവീനിയൻ്റ് ആയിട്ട് തോന്നി. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് ബ്ലാങ്കറ്റ്സും ഒക്കെ എക്സ്ട്രാ വേണമെങ്കിൽ അത് നമ്മൾ എക്സ്ട്രാ ചാർജ് കൊടുത്ത് വാങ്ങിക്കണം കേട്ടോ. പിന്നെ വേറൊരു കാര്യം ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്, ഇത് എല്ലായിടത്തേക്കും ഇല്ല, കൊച്ചിയിലേക്ക് ഇല്ല. ഇത് നമുക്ക് ട്രിവാൻഡ്രത്തേക്ക് നമുക്ക് സ്കൂട്ട് എയർലൈൻസ് ഡെസ്റ്റിനേഷനുള്ളൂ. അതുപോലെ തന്നെ നമുക്ക് സ്റ്റാർട്ടിംഗ് പോയിൻ്റ് കുറച്ച് സ്ഥലങ്ങളിൽ നിന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പം ക്യൂൻസ്ലാൻഡിൽ നിന്നാണെങ്കിൽ ഗോൾഡ് കോസ്റ്റിൽ നിന്ന് തന്നെ നമ്മൾ പോകണം. അപ്പോൾ അത് നിങ്ങൾ നോക്കിയെടുക്കണം കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ ചെയ്ത് സിംഗപ്പൂർ നമ്മളെത്തി. സിംഗപ്പൂർ അങ്ങോട്ട് പോകുമ്പോൾ നമുക്ക് ഒത്തിരി വെയിറ്റിംഗ് ടൈമൊന്നുമില്ല. പക്ഷേ തിരിച്ച് വരുമ്പം അത് സാധാരണ രീതിയിൽ നമ്മൾ സിംഗപ്പൂർ എയർലൈൻസ് ബുക്ക് ചെയ്താൽ പോലും നമുക്കൊരു 12 to 15 hours സാധാരണ ഇപ്പോൾ ഒരു വെയിറ്റ് വരുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റിയ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം ഞങ്ങൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ഇത് തിരിച്ച് വരുമ്പോഴത്തെ കാര്യമാണ് പറയുന്നത്. ഞങ്ങളവിടെ ഫുള്ള് ചെക്ക് ഔട്ട് ചെയ്ത് ഇറങ്ങി, ഇമിഗ്രേഷൻ ക്ലിയറൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞങ്ങൾ ചെല്ലുമ്പം അവിടെ കുറേ ഐപാഡ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അവിടെ നമ്മൾ കുറേ നമ്മുടെ ഇൻഫർമേഷനും പാസ്പോർട്ട് ഡീറ്റെയിൽസ് എല്ലാം അടിച്ചു കൊടുത്തു കഴിയുമ്പം നമുക്ക് ഓൺ അറൈവൽ വിസ 4 days. അത് ഓസ്ട്രേലിയൻ സിറ്റിസൺ ആണെങ്കിലും ഇന്ത്യൻ സിറ്റിസൺസ് ആണെങ്കിലും നമുക്കത് കിട്ടും. അതിനുശേഷം നമ്മളതങ്ങ് പുറത്തോട്ട് ഇറങ്ങി, എയർപോർട്ടിന് പുറത്തോട്ട് ഇറങ്ങണ്ട, എയർപോർട്ടിൻ്റെ അകത്ത് തന്നെ ജുവൽ കോംപ്ലക്സ് എന്ന് പറഞ്ഞിട്ടൊരു കോംപ്ലക്സ് ഉണ്ട്. അതിൻ്റെ ഒരു ഇതാണ് കേട്ടോ. അത് ഇവിടെ ഫുൾ ഒരു ഫോറസ്റ്റ് തീമിൽ ഫുൾ അവർ സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. അതിൻ്റെ കൂടെ ഈ വാട്ടർഫോളും ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. നമുക്കവിടെ ടൈം സ്പെൻഡ് ചെയ്യാൻ നമ്മൾ ടൈം പോകുന്ന അറിയത്തില്ല, അത്രയും കുറേ കാര്യങ്ങളുണ്ട് അവിടെ കാണാനായിട്ട്. കുട്ടികൾക്കുള്ള കുറേ ആക്ടിവിറ്റീസും ഒക്കെ ഉണ്ട്. പിന്നെ നിങ്ങൾ ടയേർഡായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ, ഇപ്പം ഏർലി മോർണിംഗ് ഒക്കെ എത്തുന്നെങ്കിൽ ഈ ജുവൽ കോംപ്ലക്സിൽ തന്നെ 4th floor നമുക്ക് അവിടെ ഒരു അക്കോമഡേഷൻ ഓപ്ഷൻ ഉണ്ട്. ലൗഞ്ച് അല്ല, സാധാരണ നമുക്ക് എയർപോർട്ടിലെ സ്യൂട്ട്സ് ലൗഞ്ചസ് ഒക്കെ ഉണ്ട്, അത് നമുക്കറിയാം. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രോപ്പർ ഒരു ഹോട്ടൽ റൂം പോലെ തന്നെ നമുക്ക് കിടന്ന് ഉറങ്ങാം. അപ്പോൾ ഒരു 5 hours മിനിമം 5 hours നമുക്ക് ബുക്ക് ചെയ്യണം. ഞങ്ങൾ അങ്ങനെയൊന്നും അത് എടുത്തു ബുക്ക് ചെയ്ത് ഉറങ്ങി. എനിക്ക് തോന്നുന്നു ഒരു $140 പെർ ഫാമിലി, ഒരു പെർ റൂം ആയിരുന്നു കേട്ടോ. അപ്പോൾ അത് ഉറങ്ങി പുറത്തിറങ്ങി. ഞങ്ങൾ അവിടെ കുറേ തമിഴ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ അതിലൊരു തമിഴ് റെസ്റ്റോറൻറ്റിൽ പോയി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു, നല്ല ഫുഡായിരുന്നു. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പുറത്തേക്ക് ഇറങ്ങി നമ്മളുടെ ഈ ഔട്ട് സൈഡ് എയർപോർട്ടിൻ്റെ ആ ഒരു എൻട്രൻസിൻ്റെ അങ്ങോട്ട് ചെന്ന് കഴിയുമ്പം അവിടെ കുറേ ഇൻഫർമേഷൻ ഡെസ്കുകളുണ്ട്. അവിടെ കുറേ ടൂർ പാക്കേജസ് അതിൻ്റെ വിത്ത് പ്രൈസ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഞങ്ങളത് നോക്കി ഒരു മെയിനായിട്ട് അവിടുത്തെ ഒരു 3 attractions മെയിൻ അട്രാക്ഷൻസ് കവർ ചെയ്യുന്ന രീതിയിലുള്ളൊരു 3 hour package എടുത്ത്
അതിൻ്റെ ഇൻക്ലൂഡിങ് ടാക്സിയാണ് അത് വരുന്നത് കേട്ടോ. അത് അടുത്താണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഔട്ട് സൈഡ് ഇറങ്ങി ഫുൾ അവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. പ്രത്യേകിച്ച് എനിക്ക് തോന്നി നമ്മുടെ ഇപ്പോൾ സിമ്മും കാര്യങ്ങളൊന്നും ഇല്ലാത്തപ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കുവാണെങ്കിൽ ഇതായിരിക്കും കുറച്ചുകൂടെ കൺവീനിയൻറ്റ് ഓപ്ഷൻ എന്ന് എനിക്ക് തോന്നി. അപ്പം വളരെ നല്ലൊരു ട്രിപ്പായിരുന്നു അത്. ഒരു 3 അവർ എന്ന് പറഞ്ഞാൽ വെൽ സ്പെൻഡ് ആയിട്ടൊരു ടൈം ആയിരുന്നു. ഞങ്ങൾക്കറിയാം ലൈക്ക് വളരെ വെൽ പ്ലാൻഡ് ആൻഡ് വളരെ ബ്യൂട്ടിഫുൾ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടൊരു സിറ്റിയാണ് സിംഗപ്പൂർ. അപ്പോൾ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ അവിടുത്തെ മെയിൻ 3 കാര്യങ്ങളാണ് നമ്മൾ പോയത്. അവിടുത്തെ മെർലൈൻ എന്ന് പറയുന്ന സംഭവം, അതെന്ന് പറഞ്ഞാൽ അവിടുത്തെ ഒഫീഷ്യൽ സിംബലാണ്. ആ ഒരു സിംഹത്തിൻ്റെ തലയും മെർമെയ്ഡിൻ്റെ ബാക്കി പോർഷനും കൂടെ ഉള്ള അതിൽ നിന്നിങ്ങനെ വെള്ളം വരുന്ന ആ ഒരു ഇത്. പിന്നെ ഈ ബോട്ടിൻ്റെ ആകൃതിയിലുള്ള ഒരു ബിൽഡിങ് കണ്ടോ, ഈ ജയൻറ്റ് വീൽസിൻ്റെ സൈഡിൽ നിൽക്കുന്നത്, അത് ഒരു ഒരു ഡെസ്റ്റിനേഷനാണ്. പിന്നെ അവിടുത്തെ ഗാർഡൻസ് ബൈ ദ ബേയും പിന്നെ അങ്ങനത്തെ ഒന്ന് രണ്ട് അട്രാക്ഷൻസും ആണ് കേട്ടോ നമ്മൾ കണ്ടത്. അപ്പം ഗാർഡൻസ് ബൈ ദ ബേ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് ഒരു ഇച്ചിരി ലേറ്റായി. അപ്പോൾ അതിൻ്റെ അകത്തൊരു ഗ്ലാസ് ഹൗസ് ഉണ്ട്, അത് കാണാനായിട്ട് ഞങ്ങൾക്ക് പറ്റിയില്ല. അപ്പം നിങ്ങൾ പോകുമ്പോൾ അതുകൂടെ പ്ലാൻ ചെയ്ത് പോകണം കേട്ടോ. അപ്പം ഇതാണ് നമ്മളുടെ മെർലൈൻ്റെ സംഭവം. അപ്പം ഇത് അവിടുത്തെ ഒരു മെയിൻ അട്രാക്ഷനാണ്. പിന്നെ ഇത് കണ്ടോ, ആ ഒരു വലിയ ഫുള്ള് ബോട്ട്, 3 ബിൽഡിങ് വിത്തമ്മയുള്ളൊരു ബോട്ടുള്ള സംഭവം, അതും നമുക്കൊരു കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്യാം, കുറേ ഫോട്ടോസൊക്കെ എടുക്കാം. പിന്നെ ഇതാണ് ഗാർഡൻസ് ബൈ ദ വേ. ശരിക്കും ഒരു 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 1 അവറൊക്കെ നമുക്ക് അവിടെ ഫുള്ള് സ്പെൻഡ് ചെയ്ത് അവിടുന്ന് കുറേ അവിടെ റെസ്റ്റോറൻറ്റ്സൊക്കെ ഉണ്ട്, നമുക്ക് എന്തെങ്കിലും സ്നാക്സൊക്കെ വേണമെങ്കിൽ കഴിക്കാം, അങ്ങനെ നല്ലതാണ്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മൾ പോയത് ചൈന ടൗണും പിന്നെ ഒരു ഹിൽ ടോപ്പ് ഡെസ്റ്റിനേഷൻ ഉണ്ടായിരുന്നു, അവിടെയാണ് പോയത്. അപ്പോൾ ചൈന ടൗണിൽ ബേസിക്കലി അവിടുത്തെ ആ ബിൽഡിങ്ങിൻ്റെ പ്രത്യേകതകളും കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് കാണാനുള്ള ആ ഒരു ചൈനീസ് മോഡലിലുള്ള ബിൽഡിങ്. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾക്ക് പിന്നെ തിരിച്ച് പോരാനുള്ള സമയമായി. ഞങ്ങൾ ചെക്കിനൊക്കെ ചെയ്ത് തിരിച്ച് കയറി. പിന്നെ ഇത് നമ്മുടെ തിരിച്ച് ഇങ്ങോട്ടുള്ള സിംഗപ്പൂർ ടു ഓസ്ട്രേലിയൻ ഫ്ലൈറ്റാണ് കേട്ടോ. പിന്നെ സിംഗപ്പൂരിന് ട്രിവാൻഡ്രത്തേക്കുള്ള ഫ്ലൈറ്റും അതുപോലെ തന്നെ ട്രിവാൻഡ്രം ടു സിംഗപ്പൂർ ഫ്ലൈറ്റ് സെയിം, അതായത് സിംഗപ്പൂർ എയർലൈൻസിൻ്റെ ആ സെയിം ഫ്ലൈറ്റിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ അതിൽ യാതൊരു വ്യത്യാസവും ഇല്ല. പിന്നെ എനിക്ക് ആകെ തോന്നിയ ഒരു ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 1 വയസ്സ് താഴെയുള്ള കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് ചേഞ്ചിങ്ങിനുള്ള ഒരു ഫെസിലിറ്റി ഞാൻ അവരുടെ ആ ടോയ്ലറ്റ് ബാത്റൂമിൻ്റെ അകത്ത് കണ്ടില്ല. അതുപോലെ തന്നെ ഇൻഫൻറ്റ് സീറ്റിൻ്റെ ഓപ്ഷനും കണ്ടില്ല. നമുക്ക് എക്സ്ട്രാ ലെഗ് റൂം ഉള്ള സ്പേസ് ഇത് എടുക്കാൻ പൈസ കൊടുത്ത് അതല്ലാണ്ടൊരു ഓപ്ഷൻ കണ്ടില്ല കേട്ടോ. അപ്പം ഇത്രയൊക്കെയാണ് ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ഇത് നിങ്ങൾക്കൊരു കുറച്ചെങ്കിലും ഹെൽപ്പായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.